അസലാമലൈക്കും വർഹമത്തുള്ള അറബി ഗ്രാമർ പഠനത്തിൻ്റെ എഴുപത്തൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ എഴുപതാം ഭാഗത്ത് നമ്മൾ പഠിച്ചത് ലൊമാർ റഫ് എൽ ബാരിസ അൽ മുത്തസിൽ ബിൽ അഫാൽ ക്രിയകളോട് ചേർന്നു വരുന്ന മുത്തസിലായ അതോടൊപ്പം തന്നെ ബാരിസായ പ്രകടമായ ലൊമീറുകൾ സർവനാമങ്ങൾ അത് ഫഅല മാ ഏതൊക്കെയാണ് മുബാര്യ അലി ഏതൊക്കെയാണ് അമ്രൽ ഏതൊക്കെയാണ് എന്നെല്ലാമാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ പുതിയ ഒരു ഭാഗത്തിലേക്ക് അഥവാ കഴിഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇസ്നാദുൽ അഫ്അഅലി അ സ്വഹേഹൽ മൊഹത്തല ഇല ഇലബാരിസഹേഹും മൊത്തല്ലുമായ ക്രിയകളിലേക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഭാര്യസായ ലൊമീറുകളെ ചേർക്കൽ ക്രിയകൾ റഫ് പ്രകടമായ അഥവാ ഭാരിസായ സർവനാമങ്ങളിലേക്ക് അഥവാ ലൊമീറുകളിലേക്ക് ചേർക്കുമ്പോൾ ആ ക്രിയകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇതിനെ ഒരു നാല് ഭാഗങ്ങളായിട്ടാണ് നെഹുൽവാളയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് എന്താണ് സ്വഹീഹ് എന്താണ് മത്തള്ളി എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം സ്വഹീഹായ ഫെയൽ ഫെയലുകളെ നമുക്കറിയാം മാളി മുബാരി അമ്ര എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫുര് ഫെയിലെ അക്ഷരങ്ങൾക്കനുസരിച്ച് ഒരു ഫെയിലെ ഫ അ ല എന്നു പറയുമ്പോൾ ഫൈന് ലാമ് ഒരു ഫെയലിലെ അക്ഷരങ്ങൾക്കനുസരിച്ച് ആ ഫലിനെ രണ്ടായിട്ടാണ് പ്രധാനമായും തരംതിരിച്ചിട്ടുള്ളത് അതാണ് സൊഹേഹ് മറ്റൊന്ന് സൊഹേഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും എല്ല എല്ലത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫ് വാവ് യാ എന്നിവ വരാത്ത ഫലുകൾക്കാണ് സൊഹേഹായ ഫല് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇനി ആ സൊഹേഹിനെ തന്നെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് സാലിമ് മഹമൂസ് മുഅഫഫ് എന്നിങ്ങനെ പിന്നെ നമുക്ക് ഈ ഒരു പഠനത്തിന് ആവശ്യമായ ഭാഗങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് എന്താണത് എന്ന് തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു മൊ എത്തല് എന്ന് പറഞ്ഞാൽ സഹീഹിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുല്ലു കുല്ലുഫലിൻ ഖാൻ ഹുറൂഫിഹി അല്ലിയ ഹെറഫം മിൻ ഹുറൂഫിൽ ഇല്ല ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫോ വാവോ യാ ഇതിലേതെങ്കിലും ഒന്ന് ഹർഫുകളിൽ വന്നിട്ടുള്ള ഫലുകൾ ഇതിനാണ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വജത സ എന്നെല്ലാം പറയുമ്പോൾ വജതയിൽ അക്ഷരം തന്നെ വാവ് എല്ലാത്തിൻ്റെ അക്ഷരമാണ് അപ്പോൾ അത് മുഴത്തലാണ് കാല എന്ന് പറയുമ്പം കാഫ് കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരം അലീഫാണ് അപ്പോൾ അത് മുഴത്തല്ലാണ് അപ്പം അങ്ങനെ പോകുന്നു ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം അപ്പോൾ അതിന് മുൻപായിട്ട് മുഴത്തലിനെ തന്നെ നേരത്തെ സൊഹീഹിനെ സാലിമ് മഹമൂസ് മുതഅഅഫ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് വഴിയെ ആവശ്യാനുസരണം പറയാവുന്നതാണ് മൊത്തലിനെയും അതുപോലെ തന്നെ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് മിസാല് അജുവഫ് നാഖിസ് ലഫീഫ് മഖ്റൂന് ലഫീഫ് മഫ്റൂഖ് ഇത് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇൻഷാല്ല ചർച്ച ചെയ്യാം ഇനി നമുക്ക് പാഠത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം ഇസ്നാദു സാലിമി വൽ മഹമൂസി വൽ മിസാലി ഇല വമാഇയിർ അൽ ബരിസ നമ്മൾ നേരത്തെ പറഞ്ഞു സാലിം എന്താണ് മഹമൂസ് എന്താണ് അതുപോലെ തന്നെ മിസാലി ഇതൊക്കെ സഹീഹിൻ്റെയും മൊത്തലിൻ്റെയും ഓരോ വിഭാഗങ്ങളാണ് അപ്പോൾ ഈ സാലിമായ ഫെയലുകൾ മഹമൂസായ ഫെയലുകൾ മിസാലായ ഫെയലുകൾ ഈ വമായിറിലേക്ക് ചേരുമ്പോൾ ഈ ഫെയിലേക്ക് എന്ത് മാറ്റമാണ് വരുന്നത് എന്നതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ആദ്യമായിട്ട് എന്താണ് എന്ന് പറയാം കുല്ലു അലിൻ ഹലത്ത് ഹെറൂഫു സുലിയ മിനൽ ഹംസത്തിഫി സാലിമെന്ന് പറഞ്ഞാൽ സൊഹേഹിൻ്റെ സ്വഹീഹായ അലിൻ്റെ ഉള്ളിലെ ഒന്നാമത്തെ ഇനമാണ് സാലിമ് ആ സാലിമെന്ന് പറഞ്ഞാൽ അതെന്താണ് കുല്ലുഫെ അലിൻ ഖലത്ത് ഹെറുഫഹു മിനൽ ഹംസത്തിഫി അതിലെ ഒരു ഫേലിലെ അക്ഷരങ്ങളിൽ ഹംസയോ അത് പ്രകാരം തന്നെ ത്വൈഫോ വന്നിട്ടില്ലെങ്കിൽ ആ സ്വഹീഹായ ഫേലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാലിമെന്ന് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ സാലിമെന്ന് പറഞ്ഞാൽ സ്വഹീഹായ ഫേലിൻ്റെ ഒരു ഇനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വഹീഹാവുമ്പോൾ അതിൽ അലിഫ് ഉണ്ടാവില്ല വാവ് ഉണ്ടാവില്ല യാ ഉണ്ടാവില്ല സ്വഹീഹായ ഫേൽ ആ സ്വഹിഹായ ഫലിൻ്റെ അക്ഷരങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഹംസ വന്നാൽ മഹ്മൂസായി മാറും തലായിഫ് ഷെദ്ദു വന്നു കഴിഞ്ഞാൽ ഷഖ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഷെദ്ദു വന്നാൽ മുതായിഫായി മുലഅഫായി മാറും അപ്പം ഹംസയും തൊലൈഫും ഇല്ലാത്തത് അതാണ് സാലിം മഹ്മൂസ് എന്ന് പറഞ്ഞാൽ കുല്ലു ഖാൻഹി ഹർഫു ഹംസ മഹ്മൂസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൊഹീഹിൻ്റെ രണ്ടാമത്തെ ഇനമാണ് മഹ്മൂസ് ആ മഹ്മൂസായ ഫീൽ എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ഒരക്ഷരം ഹംസായിരിക്കും ഉദാഹരണത്തിന് അഹദ സഅല കറ അ ഇതിലൊക്കെ ഹംസ് കാണാൻ പറ്റും അപ്പോൾ അതിന് മഹ്മൂസ് സാലിം മഹ്മൂസ് സാലിം പറഞ്ഞു ഇത് മഹ്മൂസ് ഓക്കെ മൂന്നാമത്തെ നമ്മുടെ ഹെഡിങ്ങിലുള്ളത് മിസാൽ എന്താണ് എന്ന് പറഞ്ഞാൽ സൊഹേഹിൻ്റെ ഇനത്തിൽപ്പെട്ടതല്ല ിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് മിസാലെന്ന് പറഞ്ഞാൽ ഒരു ഫെലിൻ്റെ ആയ അഥവാ വാവോ അലിഫോ യാ വന്നിട്ടുള്ള ഫെലിനാണല്ലോ നമ്മൾ എന്ന് പറയുന്നത് അതിലെ ഒന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് വ എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തിൽ തന്നെ ആ ഫലിൻ്റെ ആദ്യ അക്ഷരം തന്നെ വാവാണ് ഇല്ലത്തിൻ്റെ അക്ഷരമാണ് അപ്പം അതിനാണ് ഉദയ ആദ്യ അക്ഷരം യാ അതും അതിനാണ് മിസാൽ എന്ന് പറയുന്നത് മിസാൽ മൊച്ചല്ലിൻ്റെ ഒന്നാമത്തെ ഇനമാണ് ഇനി ഈ പാഠത്തിലെ തമ്പീനിൽ ഈ പാടത്തിൻ്റെ കായികയിലേക്ക് നമുക്ക് വരാം ഈ പാഠത്തിൻ്റെ കായിക إذا أسند السالم والمهموز والمثال ور سالم يا آيه فعلي ألنج المهموز آيه فعلي المثال يا آيه فعلي هذا أدي أدي ور آيه ور ليك شرطي إلى اللما الرفع البارزة بارزة آيه يا برجدام آية رفع اند ليك شرطي لم يحدث هذا الإسناد فيها تغييرا അതിൽ യാതൊരു മാറ്റവും തന്നെ ഉണ്ടാവില്ല എന്നതാണ് ഇനി അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നെഹ്റു വാലുഹേനാണ് നെഹ്ബുൽ വാലുഹിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പാഠഭാഗം എടുക്കുന്നത് അതിൻ്റെ ഉദാഹരണത്തിലേക്ക് വന്നാൽ ആദ്യമായിട്ട് സാലിമിനെ നമുക്ക് നോക്കാം അഞ്ച് ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിലെ നിദെ ഏതാണ് തു എന്ന് പറയുന്നതാണ് സമിയ തു സമിയ അന്യതഅ ഞാൻ വിളി കേട്ടു അപ്പം സെമ്യാ എന്ന് പറയുന്ന പേര് സാലിമാണ് അതില് ഹംസില്ല അതുപോലെ തന്നെ തലൈഫും വന്നിട്ടില്ല അതിലേക്ക് താ ഇനെ ദ്വമിയറായിട്ടുള്ള താ ഇനെ കൂട്ടിച്ചേർത്തപ്പോൾ അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല സെമ്യാ എന്ന് തന്നെയാണ് രണ്ടാമത്തേത് സെമിയന ന എന്ന് പറയുന്ന വൊമിയറിലേക്ക് സെമി എന്ന് പറയുന്ന ഫീലിനെ ചേർത്തപ്പോഴും അതിലൊരു മാറ്റമില്ല സെമി നത്തിയാ അന്നിത ആ വായിക്കുമ്പോൾ അത് ഫുലാനി സെമി അനിത എന്ന് വായിക്കും എഴുത്ത് സെമി അതിലെ അലിഫുൽ ഇഫ്നിയാണ് അവിടുത്തെ വൊമീർ അത്തിഫുലാനി സമ്യ അന്നിത രണ്ട് കുട്ടികൾ വിളി കേട്ടു എന്നതാണ് അപ്പോൾ അവിടെയും തന്നെ സെമ്യ എന്ന് പറയുന്നതിലേക്ക് അലിഫുല്ലിസനൈനിയായ വമീറിനെ ചേർത്തപ്പോൾ സെമിആയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അല്ലുസമിത എന്നാണ് എഴുത്ത് വായന അല്ലുസ്യ കുട്ടികൾ വിളി കേട്ടു അതിലും തന്നെ അവിടുത്തെ വമീറ് വമീർ ബാരിസയായി വന്നിട്ടുള്ളത് വാവുൽ ജമ ആയാണ് അവിടെയും ഒരു മാറ്റവും തന്നെ ഈ ഫെലിന് സംഭവിക്കുന്നില്ല അഞ്ചാമത്തേത് അൽബനാത്തു ബനാത്തു സെമ്യനൻ നിദ വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വെളി കേട്ടു എന്ന് പറയുമ്പോൾ അവിടെ ലൊമീർ ലൊമീർ നൂനുൻ നിസ്വയാണ് സെമി അന എന്നതിലെ നൂനുൻ നിസ്വയാണ് അവിടുത്തെ ലൊമീർ പ്രകടമായ ബാരിസായ റഫ് എൻ്റെ ലൊമീർ അതിലേക്ക് സെമ്യ എന്ന് പറയുന്ന ഫെലിനെ ചേർത്തു അപ്പോൾ ആ സമയത്ത് അക്ഷരത്തിൽ യാതൊരു മാറ്റവും തന്നെ വന്നിട്ടില്ല അതാണ് നമ്മുടെ കായികയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മഹമൂസാണ് സാലിമ് നമ്മൾ പറഞ്ഞു അതുപോലെ മഹമൂസാണ് മഹമ്മൂസിൽ അമർത്തുബിൽ മറൂഫി അമർത്തുബിൽമൂഫി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു ഒരു സ്വഹീഹായ ഫല് ആ ഫലില് ആ ഫ്യലിൻ്റെ ഒരക്ഷരം ആദ്യത്തിലാവാം അതുപോലെ തന്നെ നടുവിലാവാം അല്ലെങ്കിൽ അവസാനത്തിലാവാം എവിടെയാണെങ്കിലും ആയാൽ അതിനാണ് മഹ്മൂസ് എന്ന് പറയുക അപ്പം അമറ എന്ന് പറയുന്ന ഒരു ഫ്യലിനെ താ ആവുന്ന അവിടുത്തെ വമീറിലേക്ക് ഇസ്നാദ് ചെയ്തപ്പോൾ ചേർത്തപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം വന്നോ അമർ തുൽ മാറൂഫ് ഞാൻ നന്മ കൊണ്ട് കൽപ്പിച്ചു ആ അമറക്കൊരു ചേഞ്ചും തന്നെ വന്നിട്ടില്ല രണ്ടാമത്തേത് അമർനാ ബിൽ ബിൽഫി ഞങ്ങൾ നന്മ കൽപ്പിച്ചു അപ്പം അവിടെ നൂനാണ് ന എന്ന് പറയുന്ന അക്ഷരമാണ് അവിടുത്തെ വമീർ അത് ബാരിസാണ് അത് അമർ എന്ന് പറയുന്ന ഫെയിലിലേക്ക് ചേർത്തപ്പോൾ അവിടെ യാതൊരു ചേഞ്ചും വന്നില്ല അസ് ഇറാനി സ ഇമ അൽ ഇൻ കുട്ടി വായിക്കുമ്പം അസ ഇറാനി സൽ ഇൻ തിവാറ കാത്തിരുന്നു മുഷിഞ്ഞു സന്ദർശകർ എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇറാനി സ ഇമാ അൽ ഇൻ എന്ന് പറയുമ്പോൾ സ ഇമ എന്ന് പറയുന്ന ഫെയിലിലേക്ക് അലിഫുൽ ഇസ്നൈനിയാവുന്ന സ ഇമ അതിൻ്റെ ലൊമീറ ബാരിസായി ചേർത്തപ്പോൾ സ ഇമ എന്ന് പറയുന്ന ഫെലിന് ആ അതിൻ്റെ അക്ഷരങ്ങൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല അപ്രകാരം തന്നെ അസ ഇറൂന സമു അൽ ഇൻ തിലാറ അറൂന സിറ ഊട്ടി വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണം പക്ഷേ ഇതിൽ അവിടെ യാതൊരു മാറ്റവും വരുന്നില്ല വാവുൽ ജമാ എന്ന് പറയുന്ന അവിടുത്തെ ലൊമീർ ബാരിസയിലേക്ക് സഇമയെ ചെറുക്കുമ്പോൾ സഇമക്ക് യാതൊരു മാറ്റവും വരുന്നില്ല അല്ലാമിലു ബദ എനല്ല എന്ന് പറയുന്ന മഹ്മൂസായ സൊഹേഹ് മഹ്മൂസായ ഒരു ഫെലിലേക്ക് ബദ എന അല്ലാമിലാത്തു ജോലിക്കാരികൾ ബദ എനൽ അമല അവർ ജോബ് അവരുടെ പ്രവൃത്തി അവരുടെ ജോലി ആരംഭിച്ചു അപ്പം മഹമൂസായ ബദ എന്ന് പറയുന്ന ഫിലെ ഫലിനെ ബദന എന്ന് പറയുന്ന നൂനുൻ നിസ്വയിലേക്ക് ഇസ്നാദ് ചെയ്തപ്പോൾ ചേർത്തപ്പോൾ ബദക്ക് യാതൊരു മാറ്റവും അപ്രകാരം തന്നെയാണ് നമ്മൾ അവസാനമായി പറഞ്ഞ മിസാല് മിസാലിൻ്റെ അഞ്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ വഅത്തു എന്താണ് മിഥാൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല മിഥാൽ എന്ന് പറഞ്ഞാൽ മൊത്തല്ലായ ഫലുകളിലെ ഒന്നാമത്തെ ഇനമാണ് അഥവാ ആദ്യത്തെ അക്ഷരം ഫെലിൻ്റെ ആദ്യത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള ഫെലുകൾക്കാണ് നമ്മൾ മിസാൽ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് ഉദാഹരണം നോക്കുക വ അതു അപ്പോൾ ആദ്യ അക്ഷരം വാവാണ് ഇല്ലത്തിൻ്റെ അക്ഷരമായ വാവാണ് അപ്പം അത് മിസാലാണ് അപ്പോൾ വ അതാ അതിനെ തു എന്ന് പറയുന്ന വമീറിലേക്ക് ചേർത്തപ്പോൾ വ അതു വഅത്തു അതു അതിൻ്റെ അക്ഷരങ്ങൾക്ക് യാതൊരു മാറ്റവും തന്നെ സംഭവിക്കുന്നില്ല അതാണ് വഅത്തു ബിഫഅലിൽ ഖൈരി ഞാൻ നന്മ ചെയ്യാൻ വാക്ക് വാക്കുകൊടുത്തു വിഫെ അലിരി നന്മ ചെയ്യാൻ ഞങ്ങൾ വാക്ക് കൊടുത്തു അവിടെ ന എന്ന് പറയുന്നതാണ് ലൊമീർ അപ്പോൾ ഓരോ ലൊമീറിനും ഓരോ ഉദാഹരണം കൊടുത്തതാണ് അൽ ബിൻതാനി ഓരോന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല വഅദു ബിഫെ അലിൽ ധനികർ നന്മ ചെയ്യാമെന്ന് കൊടുത്തു അവിടെ ബമീറ ബാരിസ് ഏതാണ് വാവുൽ ജമാഅയാണ് അവിടെയും വ അതക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല അൽ ഖൈരി ദ്ധനികരായ സ്ത്രീകൾ വഅദ്ന ബിഫെ ഖൈരി അവർ നന്മ ചെയ്യാമെന്ന് കൊടുത്തു അവിടെയും നൂനുൻ നിസ്വയാകുന്നവ വെ നയിലെ ന എന്ന് പറയുന്ന ആ വമേറിലേക്ക് വ ചേർത്തപ്പോൾ അവിടെ പ്രത്യേകിച്ച് അക്ഷരങ്ങളിൽ ഒരു ഇരട്ടിപ്പോ അങ്ങനെ ഒരു വ്യത്യാസങ്ങളും അതിൽ വരുന്നില്ല അതാണ് ഇന്നത്തെ ഇസ്നാദുൽ അഫാൽ സ്വഹീഹ വൽ മൊഹത്തല ഇല വമാ ഇല ബാരിസ എന്ന് പറയുന്ന മെയിൻ ഹഡിങ്ങിലെ ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് പഠിച്ചത് അഥവാ ഇസ്നാദു സാലിം വൽ മഹ്മൂസ് വൽ മിസാൽ ഇല വമാ ഇർ ഒരു സാലിമായ ഫിയൽ ഒരു മഹമ്മൂസായ ഫേല് ഒരു മിഥാലായ ഫേലിനെ ദ്വമീറ ബാരിസയിലേക്ക് ചേർക്കുമ്പോൾ അവിടെ നമ്മൾ കായിതയിൽ പറഞ്ഞതുപോലെ അവിടെ പ്രത്യേകിച്ച് ലം യു ഹിസ് ഹൽ ഇസ്നാറൻ അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും തന്നെ കൊണ്ടുവരുന്നില്ല അതാണ് ഒന്നാമത്തത് ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങൾ വരും ഇപ്പോൾ സാലിമും മഹ്മൂസും മിസാലും വന്നാൽ ഒരു മാറ്റവും വരുന്നില്ല ഇനി തുടർന്ന് വരുന്ന പാഠങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു പ്രാഥമികമെന്ന നിലയ്ക്ക് ഈ പാഠം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം എല്ലാവർക്കും നന്മ നേരുന്നു അസലാലൈക്കും വരഹമുല്ല